ചിന്തി എന്ന് വിളിപ്പേരുള്ള ഈ വ്യക്തി നമുക്ക് സുപരിചിതയാണ് എന്നാൽ ഇത്രയ്ക്കൊക്കെ ദുരിതങ്ങളിലൂടെ ഇവർ കടന്നുപോയോ എന്നിട്ടാണോ ഇവർ ആയിരങ്ങൾക്ക് തണലേകി സദാ പുഞ്ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നത് എന്ന അത്ഭുതം തോന്നും അവരുടെ കഥ കേട്ടാൽ മറാഠിയിൽ ചിന്തി എന്നാൽ കീറത്തുണി എന്നാണ് അർത്ഥം എല്ലാവരും അവൾക്ക് വില നൽകിയിരുന്നുള്ളൂ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും കുടുംബാംഗങ്ങൾ അവളെ പോത്തിനെ മേക്കാനാണ് പറഞ്ഞു വിട്ടത് വെറും ഒമ്പത് വയസ്സുള്ളപ്പോൾ മുപ്പത് വയസ്സുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ ആ ദിവസം കടന്നു വരുന്നത് അന്നാൾക്ക് മൂന്ന് ആൺമക്കളുണ്ട് നാലാമത്തെ കുട്ടിയാണെങ്കിലോ വയറ്റിലും ആ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് കൂലി കൊടുക്കാതെ അവരെ ചൂഷണം ചെയ്തിരുന്ന ഒരു ജന്മിക്കെതിരെ കലക്ടർക്ക് പരാതി കൊടുത്ത് അവർ അവിടുത്തെ സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തി പക്ഷേ ജന്മിയുടെ പക ഇരട്ടിച്ചു അയാൾ അവളുടെ ഭർത്താവിനോട് ഒരു വലിയ നൊണ പറഞ്ഞു അവൾക്ക് മറ്റനേകം പുരുഷന്മാരോട് ബന്ധമുണ്ട് എന്തിനധികം ഇപ്പോൾ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും എന്റെയാണ് നീ വേണം അവരെ കൊല്ലാൻ കളി തുള്ളിയ ഭർത്താവ് ഒമ്പത് മാസം ഗർഭിണിയായ അവളുടെ വയറ്റിലേക്ക് ആ ഞാഞ്ഞ ചവിട്ടി അവൾ വേദന സഹിക്കാനാകാതെ ബോധം കെട്ട് കെട്ടുന്നിലത്ത് വീണു അവൾ മരിച്ചെന്ന് ഉറപ്പായപ്പോൾ അയാൾ അവരെ വലിച്ചെരിച്ച് തൊട്ടടുത്തുള്ള ഒരു പശു തൊഴുത്തിൽ കൊണ്ടുവന്നിട്ടു പശുക്കൾ ചവിട്ടി കൊന്നതാണെന്ന് നാട്ടുകാർ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ എപ്പോഴും ബോധം വീണ അവൾ കണ്ണ് തുറന്നപ്പോൾ കണ്ടത് ഒരു പശു അതിൻ്റെ കാലുകൾക്കിടയിൽ തന്നെ സംരക്ഷിച്ച് തനിക്ക് മുകളിൽ നിൽക്കുന്നതാണ് മറ്റു കന്നുകാലികളും മനുഷ്യരും ഒക്കെ അടുത്ത് വരുമ്പോൾ അവരെ കൊമ്പ് കുലുക്കി ആട്ടി ഓടിച്ച ആ പശുവിന്റെ കാലുകൾക്കിടയിൽ തന്നെ കിടന്ന് അവൾ പ്രസവിച്ചു പെൺകുഞ്ഞ് അടുത്ത് കിടന്ന ഒരു കല്ലെടുത്ത് അവർ ഇരുപത് പ്രാവശ്യത്തോളം മറിച്ചിട്ടാണത്രേ കുഞ്ഞുമായിട്ടുള്ള ആ പൊക്കിൽ കൂടി ബന്ധം ഒന്ന് മുറിച്ചു മാറ്റിയത് മണിക്കൂറുകളോളം അവളെ സംരക്ഷിച്ച ആ പശുവിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച അവൾ പറഞ്ഞു ആരുമില്ലാത്ത എന്നെ നീ സംരക്ഷിച്ചതുപോലെ ഞാനും അനാഥരെ സംരക്ഷിക്കും എന്ന് എന്നാൽ പോകാൻ മറ്റൊരിടുമില്ലായിരുന്നു അവർക്ക് മനുഷ്യ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കുഞ്ഞിനെയും കൊണ്ട് അവർ ശ്മശാനങ്ങളിൽ കിടന്നുറങ്ങി ശവത്തിന് ചുറ്റും ഉപേക്ഷിക്കപ്പെട്ട ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ചിതയുടെ ബാക്കി വരുന്ന കനലിൽ ചുട്ടെടുത്ത അപ്പത്തിന് പക്ഷെ അവരുടെ വിശപ്പടക്കാനായില്ല ജീവിതമേ മടുത്തു കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും തോന്നിയ നാളുകൾ അതിനായി അടുത്ത ട്രെയിൻ വരുന്നതും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഒരു വൃദ്ധന്റെ വലിയ കരച്ചിൽ കേട്ടത് വിഷന്ന് വലഞ്ഞ് കരയുന്ന അയാളെ കണ്ടിരിക്കാൻ അവർക്കായില്ല അവരെ ഭിക്ഷയാലിച്ച് അയാളുടെ വിശപ്പടക്കി ആ കരച്ചില് അവർക്ക് ദൈവത്തിന്റെ പിൻവിളിയായിട്ടാണ് തോന്നിയത് തന്റെ ജന്മം കൊടുക്കാനുള്ളതല്ല മറ്റുള്ളവർക്ക് തുണയാകാനുള്ളതാണ് അവിടെ തുടങ്ങി അവരുടെ ഒറ്റയാൾ പോരാട്ടം എന്നവർ ആയിരത്തി അഞ്ഞൂറിൽ പരം അനാഥർക്ക് അമ്മയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവരെ തേടിയെത്തിയ എഴുന്നൂറ്റി അമ്പതിലധികം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളിൽ ഒടുവിൽ തേത് ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരമാണ് അതെ ചിന്തി എന്ന കീർത്തുണി ഇന്ന് അനാഥരുടെ അമ്മയും ഇന്ത്യയുടെ ധീര വനിത എന്നൊക്കെ അറിയപ്പെടുന്ന സിന്ധു തായ് സബ്കലാണ് പക്ഷേ ഇതിനെല്ലാം അപ്പുറം നമ്മുടെ മനസാക്ഷിയെ പിടിച്ചു വലക്കുന്നത് മറ്റൊരു സംഭവമാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിശന്ന് ക്ഷീണിച്ച് അവശനായ ഒരു വൃദ്ധൻ അവരുടെ അടുക്കലെത്തി അവരെ ക്രൂരമായി മർദ്ദിച്ച് മരിക്കാൻ വിട്ട അവരുടെ ഭർത്താവ് സിന്ധുസായി പറഞ്ഞു അന്ന് എന്നെ ചവിട്ടിക്കൊല്ലാൻ നോക്കുമ്പം ആരും ഇല്ലായിരുന്നു ഇന്ന് നിങ്ങൾ അനാഥനായി തിരിച്ചു വരുമ്പം എല്ലാവരും ഉണ്ട് സ്നേഹത്തിൻ്റെ ഈ വലിയ ലോകത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഭാര്യയായിട്ടല്ല അമ്മയായിട്ട് കാരണം ഇവിടെയുള്ളവരെല്ലാവരും എനിക്കെൻ്റെ മക്കളാണ് പിന്നീട് അവർ പറയുന്നുണ്ട് അതായിരുന്നു ഞാൻ ജീവിതത്തിലെടുത്ത ഏറ്റവും മഹനീയമായ തീരുമാനം എന്ന് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ ഇതുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കുമ്പോൾ എത്ര നിസ്സാരമാണ് അല്ലേ എന്നിട്ട് നമുക്കൊക്കെ എന്തൊക്കെ എക്സ്ക്യൂസസ് ആണ് കുടുംബത്തിൻ്റെ പിന്തുണയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും നമ്മൾ മോട്ടിവേഷന് വേണ്ടി ടോക്സും സെമിനാറും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പം ഇവിടെ സിന്ധുക്കാരുടെ മോട്ടിവേഷൻ തനിക്ക് മുകളിൽ കാവൽ നിന്നൊരു പശുവും ആർ കരഞ്ഞ ഒരു ഭിക്ഷക്കാരനും ഒക്കെയായിരുന്നു വിധയെ പൊരുതി ജയിക്കണമെന്ന് ഉറപ്പിച്ചവർക്ക് പിന്നെ ചുറ്റും കാണുന്നതൊക്കെ മോട്ടിവേഷനാണ് എൻ്റെ ഉൾക്കരുത്തിനെ വാർത്തെടുക്കാനുള്ള ദൈവത്തിൻ്റെ സമ്മാനങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഓരോ ദുരന്തങ്ങളും അതുകൊണ്ട് തന്നെ എന്നെ ദ്രോഹിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ജീവിതത്തിൽ നിന്ന് വിളിച്ചോടാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് വിളിച്ചോടാൻ നോക്കുമ്പോൾ സിന്ധുതായിയുടെ ഈ വാക്കുകളും അവരുടെ സദാചിരിക്കുന്ന മുഖവും എപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ താങ്ക്